രണ്ടാം മഹായുദ്ധകാലത്ത് നിരവധി യുദ്ധങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച നാഗാലാൻഡിന്റെ വിലപ്പെട്ട തലസ്ഥാനമാണ് കൊഹിമ. കൊഹിമയിലെ നാഗ മലനിരകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന നാഗാലാൻഡ് നിയമസഭാ മന്ദിരം ഇനി മുതൽ രണ്ട് പെണ്ണുങ്ങളുടെ ശബ്ദത്തിനു കൂടി കാതോർക്കും. അതെ, സംസ്ഥാന പദവി നേടി 60 വർഷം പിന്നിടുമ്പോൾ 13 നിയമസഭാ തെരഞ്ഞെടുപ്പ് കണ്ട ശേഷം നാഗാലാൻഡ് നിയമസഭാ മന്ദിരത്തിനുള്ളിൽ നാരി ശബ്ദം മുഴങ്ങുകയാണ്. NDPPയുടെ സൽഹൌതുവോനുവോ ക്രൂസ്, ഹെഗാനി ജകാലു എന്നിവരാണ് നാഗാലാൻഡ് തെരഞ്ഞെടുപ്പിൽ മിന്നും വിജയം സ്വന്തമാക്കി നാഗാലാൻഡ് നിയമസഭാ മന്ദിരത്തിന്റെ പടികയറാൻ ഒരുങ്ങുന്നത്. നാഗാലാൻഡിൽ പകുതിയോടടുത്ത സ്ത്രീ വോട്ടർമാരാണ്. എന്നാൽ അവിടെ നിലനിൽക്കുന്ന ശക്തമായ ഗോത്ര സംസ്കാരം സ്ത്രീകളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിന് തടസ്സം നിന്നിരുന്നു. പക്ഷേ ആധുനിക വിദ്യാഭ്യാസവും സാങ്കേതിക വിദ്യയുടെ വളർച്ചയും സമൂഹത്തിന്റെ ചിന്താഗതിയിൽ മാറ്റം വരുത്തുന്നുണ്ടെന്നതിനുള്ള തെളിവാണ് NDPPയുടെ പെൺപുലികൾ കൈപ്പിടിയിൽ ഒതുക്കിയ കണ്ണഞ്ചിപ്പിക്കുന്ന വിജയം. 24 വർഷമായി വിവിധ NGOകളിൽ സജീവമായി പ്രവർത്തിക്കുന്ന സൽഹൌതുവോനുവോ ക്രൂസ് 8 വെസ്റ്റേൺ അംഗവിയിൽ നിന്നാണ് വിധി തേടിയത്. നിലവിലെ MLA ആയ INDയുടെ കെനിഷാക്കോ നഗ്രോയായിരുന്നു എസ് ക്രൂസിന്റെ എതിരാളി. അന്തരിച്ച NDPP നേതാവ് കെവിശേഖോ ക്രൂസിന്റെ ഭാര്യയാണ് സൽഹൌതുവോനുവോ. 2018 ഇതേ സീറ്റിലാണ് കെവിശോഖോയും മത്സരിച്ചത്. യുവാക്കളുടെയും സ്ത്രീകളുടെയും ശാക്തീകരണം, നൈപുണ്യ വികസനം, തൊഴിൽ, സുരക്ഷ, ജീവിത നിലവാരം മെച്ചപ്പെടുത്തൽ, മാതൃകാ മണ്ഡലം സൃഷ്ടിക്കൽ, നഗര ഗ്രാമപ്രദേശങ്ങളുടെ തുല്യ അടിസ്ഥാന സൗകര്യ വികസനവും പ്രാതിനിധ്യവും എന്നിവയാണ് സൽഹൌതുവോനുവോ വാഗ്ദാനങ്ങളായി ജനങ്ങൾക്ക് മുന്നിൽ വച്ചിരുന്നത്. അധികാരത്തിലെത്തിയാൽ ഭർത്താവ് സ്വപ്നം കണ്ട പദ്ധതികളും ലക്ഷ്യങ്ങളും നടപ്പിലാക്കുമെന്ന് പറഞ്ഞ എസ് ക്രൂസിന് വിജയം അന്തരിച്ച ഭർത്താവിനുള്ള ആദരം കൂടിയാണ്. ദിമാപൂർ 3യിൽ നിന്ന് ജനവിധി തേടിയ ഹെഗാനി യുവത്വമാണ് വലിയ സമ്പത്തെന്ന് വിശ്വസിക്കുന്നയാളാണ്. 17 വർഷമായി അവരുടെ മുന്നേറ്റത്തിനായി നാഗാലാൻഡിൽ പ്രവർത്തിക്കുന്ന ഹെഗാനിയുടെ വിജയത്തെ ആഘോഷമാക്കുന്നത് നാഗാലാൻഡിലെ യുവത തന്നെയാണ്. നാഗാലാൻഡ് പുരോഗമിക്കണമെങ്കിൽ നമ്മുടെ യുവാക്കളെ പ്രാപ്തരാക്കേണ്ടതുണ്ട്. സ്വന്തം കാലിൽ നിൽക്കാനും സ്വതന്ത്രരാകാനും യുവജനതയ്ക്ക് കഴിയുമെങ്കിൽ അവരുടെ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടും. പ്രചരണ വേദികളിൽ ഹെഗാനി പറഞ്ഞ വാക്കുകൾ യാഥാർത്ഥ്യമാക്കുന്നതാവും അവരുടെ പ്രവൃത്തികൾ. ന്യൂനപക്ഷത്തിന്റെ ഉന്നമനം, സ്ത്രീ ശാക്തീകരണം എന്നിവയും ഹെഗാനി ലക്ഷ്യമിടുന്നുണ്ട്. എല്ലാ കുട്ടികൾക്കും വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം, അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക എന്നിവയും ഹെഗാനിയുടെ പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങളായിരുന്നു. എസ് ക്രൂസിന്റെയും ഹെഗാനിയുടെയും വിജയം നാഗാലാൻഡിലെ സ്ത്രീകൾക്ക് നൽകുന്ന ആവേശം ചെറുതല്ല. കൂടയിൽ കിലോ കണക്കിന് ഭാരം ചുമന്ന് കുന്നു കയറാൻ മാത്രമല്ല, സ്വപ്നങ്ങളുമായി നിയമസഭയുടെ പടി കയറാനും തങ്ങൾക്കാവുമെന്ന ആത്മവിശ്വാസമാണ് ഈ ആവേശത്തിന് പിന്നിൽ. നാഗ മലനിരകളിൽ തട്ടി പ്രതിധ്വനിക്കാൻ ഒരുങ്ങുന്ന ഈ രണ്ട് പെണ്ണുങ്ങളുടെ ശബ്ദം കൂടുതൽ ഉച്ചത്തിൽ, കൂടുതൽ വ്യക്തമായി രാജ്യം മുഴുവൻ കേൾക്കട്ടെ. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.